കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തു വരുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ സൗത്ത് പനമണ്ണയിലുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്നു ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ മാലിന്യം നീക്കിയ ഭാഗത്ത് ഫലവൃക്ഷ തൈകൾ ചെടികൾ എന്നിവ വച്ചുപിടിപ്പിക്കും ഇതിലേക്ക് ആവശ്യമായ അൻപത് തൈകൾ ലെൻസ്ഫെഡ് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നഗരസഭ അധികൃതർക്ക് കൈമാറി സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ലെൻസ്ഫെഡ് ഏരിയ സെക്രട്ടറി എം സനോജ് ട്രഷറർ കെ മഹേഷ് കെ യു പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകരിൽ നിന്ന് ചെയർപേഴ്സൺ കെ ജാനകി ദേവി അടക്കമുള്ള നഗരസഭാധികൃതർ തൈകൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ച മാലിന്യങ്ങൾ ഇവിടെ ഇരുപതടി ഉയരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുകയായിരുന്നു ഇതുവരെ എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ആയിരം ടൺ പരമ്പരാഗത മാലിന്യങ്ങൾ നഗരസഭാ കോഴിക്കോട് കേന്ദ്രമായ കമ്പനിയുടെ സഹായത്തോടെ നീക്കം ചെയ്തു കഴിഞ്ഞു ഫ്രഞ്ചിംഗ് ഗ്രൗണ്ട് ആധുനികവൽക്കരണത്തിന് വിവിധ നടപടി ആലോചിക്കുന്നുണ്ടെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് അറിയിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുമോ എന്നത് പരിശോധിച്ചു വരികയാണെന്ന് രാജേഷ് അറിയിച്ചു ഒപ്പം ട്രെഞ്ചിങ് റൗണ്ടിന് സമീപത്തു കൂടി ഒഴുകുന്ന തോട്ടിലെ ജലം ഉപയോഗിച്ച് മത്സ്യം വളർത്തലും പച്ചക്കറി തോട്ടവും പരിഗണനയിലുണ്ട് ലോക ബാങ്ക് നൽകാൻ പോകുന്ന തുക ഉപയോഗിച്ച് ട്രെഞ്ചിങ് റൌഡിന് ചുറ്റുമതിൽ കവാടം എന്നിവ പുനഃസ്ഥാപിക്കുക ജൈവമാലിന്യങ്ങളിൽ നിന്ന് വളമുൽപാദനം നടത്തുക എന്നിവയും പരിഗണനയിലാണെന്ന് രാജേഷ് അറിയിച്ചു എൻലൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം